ബിസിനസ് ഇൻഫർമേഷൻ സിസ്റ്റത്തിൻ്റെ ERP-യിൽ നമുക്കിനി ഡിസ്കസ് ചെയ്യാനുള്ള ലാസ്റ്റ് ടോപ്പിക്കാണിത്, ഇഷ്യൂസ് അല്ലെങ്കിൽ ചലഞ്ചസ് ഇൻ ദി ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ERP. ഫസ്റ്റ് ആണത് റാപ്പിഡ് ഇംപ്ലിമെൻറ്റേഷൻ. ഒരു സോഫ്റ്റ്വെയർ പെട്ടെന്ന് ഇംപ്ലിമെൻ്റ് ചെയ്താൽ അത് അക്സെപ്റ്റ് ചെയ്യാൻ ഒരുപാട് ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അതുപോലെ ഇനീഷ്യലി ഒരുപാട് ടെക്നിക്കൽ ഇഷ്യൂസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതായത് ഒരു സോഫ്റ്റ്വെയർ പെട്ടെന്ന് ഇൻസ്റ്റാൾ ചെയ്താൽ അത് അക്സെപ്റ്റ് ചെയ്യാൻ ഒരുപാട് ആളുകൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ എന്താണ്, നമ്മൾ ഇനീഷ്യലി ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് അതിന് ഒരുപാട് ടെക്നിക്കൽ ഇഷ്യൂസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. രണ്ടാമത്താണത് കോംപ്ലക്സിറ്റി ഇൻ ഓപ്പറേഷൻ. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഓപ്പറേഷൻസ് തന്നെ എന്തുണ്ടാവും, എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അടുത്താണത് ഓവർ റൺ ബഡ്ജറ്റ്. അതായത് നമ്മൾ പറഞ്ഞിട്ടുള്ള കാലാവധിക്കുള്ളിൽ ചിലപ്പോൾ എന്ത് ചെയ്യും, ബഡ്ജറ്റ് കൂടാനൊക്കെ ഉള്ള സാധ്യതകളും ഉണ്ടാവുന്നുണ്ട്. അടുത്താണത് ലാക്ക് ഓഫ് ട്രെയിനിങ്. ഇപ്പം വ്യക്തമായ ട്രെയിനിങ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ERP സിസ്റ്റം പ്രോപ്പറായി യൂസ് ചെയ്യാൻ കഴിയാത്തൊരവസ്ഥ ഉണ്ടാവും. വ്യക്തമായിട്ട് ട്രെയിനിങ് കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും, ആ ഒരു ERP സിസ്റ്റം പ്രോപ്പറായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, യൂസ് ചെയ്യാൻ കഴിയൂല. അടുത്താണത് ലാക്ക് ഓഫ് പ്രോപ്പർ റിക്വയർമെൻ്റ് അനാലിസിസ്. അതായത് നമ്മുടെ ഓർഗനൈസേഷന് ആവശ്യമുള്ള സാധനങ്ങളും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് അനലൈസ് ചെയ്തിട്ടില്ലെങ്കിൽ പുതിയ ഡിപ്പാർട്ട്മെൻറ്റൊക്കെ അതിലേക്ക് ആഡ് ചെയ്യുന്നതിലൂടെ ERP-യിൽ പ്രശ്നങ്ങൾ വരും. നമ്മുടെ ഓർഗനൈസേഷൻ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ പ്രോപ്പറായിട്ട് അനലൈസ് ചെയ്തില്ലെങ്കിൽ പുതിയ ഡിപ്പാർട്ട്മെൻറ്റൊക്കെ ആഡ് ചെയ്യുന്നതിലൂടെ ERP-യിൽ എന്തുണ്ടാവും, പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. ദെൻ ലാസ്റ്റത്താണത് ലാക്ക് ഓഫ് സപ്പോർട്ട് ഫ്രം സീനിയർ മാനേജ്മെൻറ്റ്. ചില സീനിയർ മാനേജേഴ്സ് എന്തുണ്ട്, ഇതിൽ വലിയൊരു താല്പര്യമൊന്നും കാണൂല. അപ്പോൾ അതുകൊണ്ട് എന്താണ്, അവർ ERP-യെ സപ്പോർട്ട് ചെയ്യാനുള്ള സാധ്യതയും കുറവാണ്. യങ്സ്റ്റ് ആയ ആളുകളാണെന്ത് ERP-യിലൊക്കെ ശരിക്ക് താല്പര്യം കാണിക്കുന്നത്.